കുറുക്കി വെച്ച പാലാണോ രാവിലെ കണ്ടിട്ടുണ്ടല്ലോ. സത്യമായി പറയണേ, അങ്ങനെയാണെങ്കിലേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് പോയോ പെട്ടെ. ഇവിടെ നിക്ക്. പാത്തു, എന്താ എന്റെ കൈക്ക് പറ്റിയേ? പറി, എന്നോട് പറി, എന്താ പറ്റിയേ? പോക്കിരി ബാപ്പുട്ടി ലേസ് കൊടുക്കാത്തതിന് എന്റെ കൈ തിരിച്ചു പൊട്ടിച്ചിരുന്നോ? ആഹാ, അങ്ങനാണെ ഓന്റെ കാര്യം. ഇന്നത്തോടെ തീരൂ. വലിയ ഗുണ്ടകളാ. അതോടത്ത് പാത്തു വിഷമിക്കണ്ട, കൂടെ ഉണ്ട് മാന്ത്രിക ഭരണി. എനിക്ക് ലൈസ് തന്നില്ലെങ്കിൽ ഞാൻ കൈയല്ല കാലും അടിക്കും. ഇന്ന് പോക്കിരി ബാപ്പുടിന്റെ അന്ത്യാണ്, അന്ത്യം കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഒന്നുമില്ല, ഞമ്മളൊക്കെ പണ്ട് തല്ലണൊരു ചെന്നായില്ലേനോ? ആ പോക്കിരി ബാപ്പുട്ടി, ഓനാണ് ഞമ്മളെ പാത്തൂനെ തച്ച് കൈ ഒടിച്ചേ. നമുക്ക് ഓൺ കിട്ടൊരു പണി കൊടുക്കണേ. അതിനാണ് ഞാൻ പോണേ. വാ. അല്ല ശാനെ, എനിക്കൊരു സംശയം. വെപ്പ് മീശ വെക്കുന്നേ? എനിക്ക് മീശ ഇല്ല, അതുകൊണ്ട് ഞാന് എന്റെ മുടി മുറിച്ച് മീശയാക്കി. ഒരു ബുദ്ധി. എടാ പൂ, എടാ താവളോ. പോക്കിരി ബാപ്പുട്ടി ഒരു കൂട്ടുകാരനും ഓലെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടല്ലേ. തോക്കോ? അതാരാ തോക്കുണ്ടെങ്കിൽ എന്താ അബു? ഞമ്മളെ കയ്യില് മാന്ത്രിക. അബു, അബു, അബു ചേട്ടാ പോയേ? എന്താടാ ഇവിടെ ചുറ്റി കറങ്ങുന്നത്? നിനക്ക് കിട്ടിയതൊന്നും പോരെ. ഏ, ചുറ്റി കളിക്കേ? ചുറ്റി കളിക്കാൻ വന്നൊന്നല്ല, അന്റെ താവളോ അന്നെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ. ഏ, ഞങ്ങളെ കാണാൻ വന്നതായിരുന്നു. അല്ല, എന്താ നിന്റെ കയ്യിലെ പാത്രത്തില് ഉപ്പിലിട്ടതാണോ? ആ, ഉപ്പിലിട്ടതല്ല, ഇത് നിനക്കുള്ള വേറൊരു സമ്മാനായി. കളിയാക്കാന്നാ തോന്നുന്നത്? നീ ഞങ്ങളെ കളിയാക്കുകയാണോ? കളിയാക്കുകയല്ല പോക്കിരി ബാപ്പുട്ടിയെ, നീ ഞങ്ങളെ കൂട്ടുകാരി പാത്തുവിന്റെ കൈ തച്ചൊടിച്ചല്ലേ. അപ്പൊ അതാണ് കാര്യം. എനിക്ക് ലൈസ് തന്നില്ലെങ്കിൽ പാത്തുവിനെ അല്ല നിന്നെയും ഞാൻ ഒടിച്ചടിക്കും. ഇനി നീ ആരുടെ കൈയും ഒടിക്കില്ല. ഇന്നത്തോടെ പോക്കരി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കൂ. എന്നാൽ കാണിക്കു നിന്റെ ധൈര്യം. ആ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? മാന്ത്രിക ഭരണി, ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും കൂടുതൽ ശക്തി എനിക്ക് നൽകണേ. അത് മാത്രം പോരാ, ഒന്നുകൂടി കൊടുക്കാം. അല്ല, നിന്റെ കയ്യിലുള്ള ഭരണി എന്ത് ഭരണിയാ? ഇത് മാന്ത്രിക ഭരണിയാ, മനസ്സിലാക്കി കളിച്ചോ ഇനി നീ. ഏ, മാന്ത്രിക ഭരണിയോ? ശിങ്കിടി, ഇനി അവന്റെ കയ്യിലുള്ള മാന്ത്രിക ഭരണി തട്ടിയെടുക്കാതെ നമുക്ക് ഇനി വിശ്രാമയില്ല.